കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഡോക്ടർ സാർ, നിങ്ങൾ പറഞ്ഞ മരുന്ന്. ഡോക്ടർ സാർ, ചിന്നൻ എങ്ങനെയുണ്ട്? ഒന്നും ഉണ്ടാവില്ല സരസ്വതി, പറഞ്ഞ മരുന്ന് കിട്ടിയില്ലോ. ഇനി മോളൊന്ന് പുറത്തേക്കിരുന്നോ. ഡോക്ടർ സാർ, ഇത് ചിന്നുവിന് ഭയങ്കര പേടിയാ, അവൾക്ക് വേദനയ്ക്ക്. എന്താ സരസ്വതി ഇങ്ങനെ? ചിന്നുവിന് മരുന്ന് കൊടുക്കണ്ടേ, ഒന്ന് പുറത്തേക്കിരുന്നേ. സരസ്വതി, ചിന്നുവിന് മരുന്ന് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ ബോധം വരിക? നീ തൽക്കാലം ഒന്ന് പുറത്തു പോയി നിൽക്കുക. എന്തുറ്റി പാവ, സരസ്വതിയുടെ അനിതയ്ക്ക് സുഖമില്ലാത്തല്ലേ? അത് ആ പട്ടം പിടിക്കാൻ വേണ്ടി പുറകെ പോയതാ, വെള്ളത്തിലേക്ക് വീണുപോയി. സമയത്തിന് സരസ്വതി അവിടെ വന്ന് ചിന്നുവിനെ രക്ഷിച്ചു, അല്ലെങ്കിൽ കൊച്ചിനെ ജീവനോടെ കിട്ടില്ലായിരുന്നു. സോറി സരസ്വതി, നിന്റെ അനീതിക്ക് ഇങ്ങനെ സംഭവിച്ചറിയാതെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തേനെ. പക്ഷേ വെറുതെ അല്ല സരസ്വതി, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. സരസ്വതി, ചിന്നുവിന് ബോധം തെളിഞ്ഞു. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ അത് നടന്ന പോലെ എന്നോട് പറയണമെന്ന് എത്ര തവണ പറയണം നിങ്ങളോട്? നിങ്ങളുടെ പോക്കറ്റിൽ ഒരു വോയിസ് റെക്കോർഡർ വെച്ചിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. അവൾ നിങ്ങളോട് എന്തൊക്കെ സംസാരിച്ചോ അതോരോന്നും എനിക്കറിയണം. അങ്ങനെ അവർ അധികം ഒന്നും സംസാരിച്ചില്ല ശ്യാമളെ. അവരങ്ങനെ സംസാരിക്കുന്ന ആളല്ലാന്ന് നിനക്കറിയാലോ. കണ്ടപ്പോ തന്നെ നിങ്ങളെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആരാണെന്ന് അറിയില്ലെന്നാ പറഞ്ഞു. ഞാൻ എം എൽ എ ശ്യാമളയുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞു. കളക്ടർ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങള് ശരിക്കും ശ്യാമളയുടെ ഹസ്ബൻഡ് ആയിട്ട് അറിയപ്പെടുന്ന നല്ലതെന്ന് പറഞ്ഞു. സത്യമായിട്ടും ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, അവര് പറഞ്ഞ കാര്യം തന്നെ. വേറെന്തൊക്കെയാ പറഞ്ഞു? വേറൊന്ന് പറഞ്ഞത്, എം എൽ എ ശ്യാമള എന്നാണ് വിളിക്ക, എക്സ് എം എൽ എ എന്നല്ലേ പറയണ്ടേന്ന്. പറയും, അവൾ അങ്ങനെ തന്നെ പറയും. പിന്നാക്കുള്ള ആളായാലും തോൽക്കുന്ന ആളായാലും അവൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. കോളേജിലും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് പഠിപ്പില്ലാത്തോണ്ട് ബാക്ക് ബെഞ്ച് ശ്യാമള, ബാക്ക് ബെഞ്ച് ശ്യാമള എന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യും. അത് അവൾ ഇപ്പോഴും തുടരുന്നു. ഓരോ മനുഷ്യന്റെയും മനസ്സ് ഓരോ തരത്തിലല്ലേ. അവർക്ക് പഠിത്തത്തിലും പഠിക്കുന്നവരെയും വലിയ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് വെച്ച് പഠിപ്പില്ലാത്തവരെ ഇൻസൾട്ട് ചെയ്യണോ? ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അതിൽ ഒരാൾക്കേ ഫസ്റ്റ് ആവാൻ പറ്റൂ. എന്ന് വെച്ച് ബാക്കിയുള്ളവരാരും കൊള്ളില്ലെന്നോ? മനുഷ്യന്മാരല്ലേ, തെറ്റ് സംഭവിക്കില്ലേ? പ്രീ ഡിഗ്രി പോലും പാസ്സാവാത്ത ഞാൻ കളക്ടറായ നിങ്ങളെപ്പോലും ഹാൻഡിൽ ചെയ്യുന്നില്ലേ? വലിയ പഠിപ്പൊന്നും അല്ല മുഖ്യം, എല്ലാ കാര്യങ്ങളും എങ്ങനെ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മുഖ്യം. എന്നെപ്പോലെ വസുന്ധരാ ദേവി ഇൻസൾട്ട് ചെയ്ത പലരും ഒതുങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മാത്രം ഒതുങ്ങില്ല, വെറുതെ വിടില്ല. നിനക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ വെറുതെ ഈ ബന്ധത്തിന് പോകുന്നേ? ജീവിതകാലം മുഴുവനും മനസമാധാനം കളയാനാണോ? അല്ല, വസുന്ധരാ ദേവിയുടെ മനസമാധാനം കളയാൻ വേണ്ടി. എപ്പോഴും തലപൊക്കി ഞാനാണ് നമ്പർ വൺ എന്ന് പറയുന്ന വസുന്ധരാ ദേവിക്ക് എന്റെ മുന്നിൽ തല താഴ്ത്തിയിരിക്കാൻ ഒരു അവസരം കൊടുക്കാൻ വേണ്ടിട്ട്. വസുന്ധരാ ദേവി പറയുന്നത് ശരിയാ, അവളാണ് നമ്പർ വൺ. അവരെ അതിൽ ഒരിക്കലും തോൽപ്പിക്കാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവരുടെ മകൾ എന്റെ മരുമകളായാൽ ആ നമ്പർ വൺ എന്റെ ഉള്ളം കയ്യിൽ കിട്ടിയതുപോലെ ആവില്ലേ? പിന്നെ നമ്പർ വൺ കയ്യിൽ കിട്ടിയ എനിക്കല്ലേ വാല്യൂ ഉണ്ടാവുക? ശരി, വസുന്ധരാ ദേവി നമ്മുടെ ബന്ധം സമ്മതിച്ചോ അതോ ഇല്ലയോ? അവരുടെ സമ്മതത്തിന് വേണ്ടി ഞാൻ കുറെ ശ്രമിച്ചു ശ്യാമളെ. അവര് നന്നായിട്ട് ആലോചിച്ചിട്ട് പറയാന്നാ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ബന്ധത്തിന് അവര് സമ്മതിക്കുമെന്ന് തന്നെയാ. സമ്മതിക്കണമല്ലോ, ഈ കല്യാണം നടക്കണം. അപ്പോഴേ ഞാൻ വിചാരിച്ച രണ്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. ഒന്ന്, അവളുമായിട്ടുള്ള മത്സരം അവസാനിക്കുന്നു. രണ്ട്,
അവളുമായിട്ടുള്ള ബന്ധം കാരണം എന്റെ പൊളിറ്റിക്കൽ കരിയർ സെറ്റായി പോകും. അന്ന് അവളോട് ആരാധനമൊത്ത ആൾക്കാരുടെ കൂട്ടം കണ്ടപ്പോ എനിക്ക് ഭ്രാന്തായി പോയി. അന്നും കൂടി എനിക്ക് പഠിപ്പില്ലാന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ അപമാനിച്ചു. ഈ രാജ്യത്തിലെ തന്നെ അത്യുത്തമമായ പുരസ്കാരം ലഭിക്കാൻ പോകുന്ന എനിക്ക് എന്നെക്കാളും വിദ്യാഭ്യാസം കുറവുള്ള ശ്രീമതി ശ്യാമള മോഹൻ അവരുടെ ഭർത്താവിന്റെ സ്വാധീനം കൊണ്ട് ഈ സ്ഥാനത്തേക്ക് വന്നതല്ലാതെ അവരുടെ സ്വയം പരിശ്രമം കൊണ്ടൊന്നുമല്ല, ഒരിക്കലും സ്വന്തം അധ്വാനം കൊണ്ടുമല്ല. നിങ്ങൾ തന്നെ പറയൂ, ഇതെന്നെ ആദരിക്കാനോ അതോ അപമാനിക്കാനോ? അപ്പം മുതൽ എന്റെ ഉള്ളിലെത്തി എത്രയോ ആളിക്കത്തുകയായിരുന്നു. അത് കാരണം കൊണ്ട് മാത്രം അവളുടെ മകൾ എന്റെ മരുമകളായി വരണം. ആ മകളെ നടുവിൽ നിർത്തി വസുന്ധരാ ദേവിയെ ഞാൻ എന്റെ ചൊൽപ്പടിയിൽ നിർത്തുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടെ പൊക്കോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം. എന്റെ മോളെ, ആ വീഡിയോ എടുക്കുന്ന നിർത്തു മോളെ. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണ വായന. മോള് ഈ വീഡിയോ എങ്ങാനും അപ്ലോഡ് ചെയ്താലുണ്ടല്ലോ, കേരളം മുഴുവനും എന്നെ കെട്ടിയിട്ടിത് കാണും മോളെ. നിർത്തു മോളെ, ഒന്ന് നിർത്ത്, കാലു പിടിക്കാം, നിർത്തു മോളെ. മര്യാദക്ക് പറഞ്ഞോ, ഇനി ഇതുപോലെ തല്ലായിരിക്കില്ല. പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ച് വയറ് കുത്തി കീറി കുഴയെ താഴ്ത്ത. ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൈയും കാലും കെട്ടിയിട്ട് കണ്ണുകുത്തി പൊട്ടിക്കട്ടെ ഞാൻ, വേണോ? ഇയാളോട് ഇങ്ങനെ ചോദിച്ചാലൊന്നും പറയല്ല, പോലീസിനെ വിളിച്ച് അവര് തന്നെ പറയിപ്പിച്ചോളൂ. ചേട്ടാ, പോലീസ് കൊണ്ടോ ഇവൻ നാളെ തന്നെ എങ്ങനെയല്ലേ പുറത്തിറങ്ങും. കള്ളം പറഞ്ഞ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നവ ഇവനെ പുഴയെ കൊണ്ട് തള്ളിയിട. മോനൊരു കാര്യം ചെയ്യ്, പോലീസ് വേണ്ട, ഒന്നും വേണ്ട, കാലും കൈയും കട്ടി പുഴയെ കൊണ്ട് കളയാം. ഇവരെ കണ്ടിട്ട് പറഞ്ഞത് ചെയ്യുന്ന പോലെയുണ്ട്. സത്യം തുറന്ന് പറയാം, ഈ ഗ്രാമം വിട്ടു പോയി മേഡത്തിനോട് എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഇത്രയും നേരമായിട്ട് എല്ലാവരും ചോദിച്ചിട്ട് ഇവിടെ കല്ല് മറിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞു അയാള്? പറയാനല്ലേ പറഞ്ഞു? വേണ്ട ചേച്ചി, വേണ്ട, ഞാനെല്ലാം പറയാം. ആ പെൺകുട്ടിയെ ഞങ്ങള് വസുന്ധരാ ദേവി മേഡം കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാ. ആരാ? ആര് പറഞ്ഞു? അത് തന്നെ, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക് താമസം മാറിയിട്ട് അവിടെ കുറെ സ്കൂളുകളൊക്കെ വെച്ചില്ലേ, ആ വസുന്ധരാ ദേവി മേഡം. ആരാ? അരുൺ പ്രസാദ് മുതലാളിയുടെ ഭാര്യ വസുന്ധരാ ദേവിയോ? അത് തന്നെ, അവര് തന്നെ, അവര് തന്നെ. നാടകം കളിക്കുന്നു നീ. വസുന്ധരാ ദേവി എന്തിനാ സരസ്വതി കൊണ്ടുവരാൻ പറയുന്നേ? സത്യം പറയടാ നീ. ഞാൻ പറയുന്നത് വളരെ സത്യമാണ് ചേച്ചി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ എന്റെ പോക്കറ്റിൽ ഫോൺ ഉണ്ട്, എടുത്തു നോക്കിക്കോളൂ. അതിൽ വസുന്ധരാ ദേവി മേഡത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, ഒന്ന് എടുത്ത് നോക്കൂന്നേ. സരസ്വതിയെ കൊണ്ട് ചെന്നിട്ട് അവർക്ക് എന്തിനാണ്? ആവോ, എനിക്കങ്ങനെ അറിയാം. അന്നൊരു ദിവസം സരസ്വതി അവരെ കാണാൻ വേണ്ടി വന്നിരുന്നു, ഇന്നിപ്പോ സരസ്വതിയെ കൊണ്ടുവരാൻ എന്നെ പറഞ്ഞു വിട്ടു. അവർക്കിടയിലുണ്ടല്ലോ അമ്മ അമ്മ എന്ന് വിളിക്കാനുള്ള ബന്ധം വരെ ഉണ്ടെന്നേ. എടാ ചപ്രത്തലയാ, പുതിയ കഥ ഇറക്കാണല്ലേ. സരസ്വതി അവരെ കാണാനായിട്ട് പട്ടണത്തിൽ വന്നോ? നിനക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേ, തല്ലി കൊല്ലടാ. വേണ്ടടാ, സരസ്വതി എപ്പോഴാണ് കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നത്? ഈ മാസം 24-ാം തീയതി. പട്ടണത്തിൽ എന്റെ ചേച്ചിന് മോന്റെ കല്യാണമാണ്. അവരുടെ വീട്ടിൽ കോലം ഇടാൻ വേണ്ടി ഒന്ന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഇവിടെ പണിയുണ്ട്, പോകാൻ പറ്റില്ലെന്ന് പറയുന്നു. നിങ്ങൾ പോയിക്കോളൂ ഗുമസ്തൻ ചേട്ടാ, ഞാൻ പറഞ്ഞു അയച്ചോളാം അവളെ. എന്ന് വെച്ചാ അന്ന് ഇവള് പോയത് കല്യാണത്തിന് കോലം ഇടാനല്ല, വസുന്ധരാ ദേവിയെ കാണാൻ വേണ്ടിയാണ്. അവരെന്തിനാണ് കാണാൻ പോയത്? 24-ാം തീയതി ഞങ്ങളുടെ സരസ്വതി പട്ടണത്തിൽ വന്നു എന്നല്ലേ പറഞ്ഞേ, എന്നാ എന്തിനാന്ന് ഇവിടെ പറ?
ഇത് എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്, നിങ്ങളുടെ സരസ്വതിയോടല്ലേ. അമ്മേ, ഈ പൊട്ടം പറയുന്നൊന്നും കേക്കരുത്. സരസ്വതി എന്തിനാ പട്ടണത്തിൽ പോകുന്നേ? അത് നമ്മളെ ഒന്നും അറിയിക്കാതെ നീ മിണ്ടാതിരിടാ. അയാളെ അഴിച്ചുവിട്, ചെല്ലടാ. ചേട്ടാ, നിങ്ങൾ പൊയ്ക്കോ. മഹേഷ്, നീയും പൊയ്ക്കോ. എല്ലാരും പൊയ്ക്കോ. എന്റെ അമ്മേ രക്ഷപ്പെട്ടു. അമ്മേ, ഇയാള് പറയുന്ന വിശ്വസിക്കല്ലേ? ഓരോരോ കള്ളത്തരമായിട്ട് വന്നിരിക്കുക. വന്നപ്പോ തന്നെ ഇയാൾക്ക് സത്യം പറയായിരുന്നല്ലോ. ലോട്ടറി കീട്ടറി എന്നൊക്കെ പറഞ്ഞ് വന്നത് എന്തിനാ പിന്നെ? തലയിലെഴുത്ത് കാരണം, എന്റെ തലയിലെഴുത്ത് കാരണം. സത്യം ആരുടെ അടുത്തും പറയരുതെന്ന് മാഡം കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം. ഞാനറിയാതെ ഇവളിവിടെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. ഇവളുടെ കാര്യം എത്രയും വേഗം തീരുമാനമാക്കണം. ചേച്ചി, ചേച്ചി, ചിന്നു, ചേച്ചി, ചിന്നു. എന്താ നീ ചെയ്തത് മോളെ? ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ? നീ എന്തിനാ എങ്ങനെ ചേച്ചി പേടിപ്പിച്ച്? നമ്മുടെ ദൈവമാണ് നിന്നെ കാത്തത്, നിന്റെ ജീവൻ രക്ഷിച്ചത്. ഡോക്ടർ സാറേ, ചിന്നുവിന് വേറെ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ഇവളുടെ ദേഹം ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്നത്? വെള്ളത്തിൽ അത്ര നേരം ചിന്നു കിടന്നോണ്ടാ പനി വന്നേ സരസ്വതി. അത്രേ ഉള്ളൂ, ഞാൻ കുറച്ച് മരുന്ന് തരാം, അത് രണ്ടു ദിവസം കഴിച്ച മാറിക്കോളും. എന്റെ അമ്മേ, ഭഗവാനെ, നിനക്ക് ഒരുപാട് നന്ദി. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ചിന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് ചേച്ചി എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇതിനെല്ലാത്തിനും കാരണം ചേച്ചി നിനക്ക് ആ പട്ടം ഉണ്ടാക്കി തന്നതാണ്. ഞാൻ എവിടെയും പോകാതെ നിന്റെ അടുത്ത് നിന്ന് കളിപ്പിക്കണമായിരുന്നു. എന്തിനാ നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയത്? എല്ലാം എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റാ. സരസ്വതി, ഇപ്പൊ തന്നെ ചിന്നുവിന് നല്ല ക്ഷീണമുണ്ട്. നീ വിഷമിക്കാതെ അതൊക്കെ മാറിക്കോളുന്നേ. അവളൊന്ന് മയങ്ങിക്കോട്ടെ, ട്രിപ്പ് തീരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നീയൊന്ന് പുറത്തേക്കിരിക്കും. ശരി ഡോക്ടർ സാറേ, എന്റെ അനിയത്തിക്ക് സുഖമാവണം, അത്രേ ഉള്ളൂ എനിക്ക്. ചിന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിനക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. ഡോക്ടർ സാർ ഓക്കെ പറഞ്ഞില്ലേ സരസ്വതി? ഒന്നും സംഭവിക്കില്ല, ഷി വിൽ ബി ഫൈൻ. കമോൺ മാൻ, ഇങ്ങനെ സമാധാനിപ്പിച്ച അവൾ എപ്പോ കരച്ചിൽ നിർത്താനാണ്? ഞാൻ എപ്പോഴും ഏകാംബരത്തെ കുറിച്ച് പറയാ, അല്ലെങ്കിൽ ഈ സെന്റിമെന്റ് ഇമോഷൻ ഒന്നും ആലോചിച്ചിരുന്ന ശരിയാവില്ല. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേ പറ്റൂ. സരസ്വതി, 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 എന്താ പറ്റിയ മോളെ? മോളെ എന്തിനാ കരയുന്നേ? അല്ല, ചിന്നു മോള് വെള്ളത്തിൽ വീണായിരുന്നോ? എന്നിട്ട് എങ്ങനെയുണ്ട്? ഞാൻ എത്താൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നമ്മുടെ ചിന്നിനെ നമുക്ക് കിട്ടില്ലായിരുന്നു. അമ്മാവ, ഇതെല്ലാം എന്റെ തെറ്റാ. അമ്മാവ, ചെറിയ കുട്ടിയല്ലേ, അവൾക്കൊന്നും അറിയില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി ഞാൻ ആ പട്ടം കൊടുത്തിട്ട് പോയി. ഇങ്ങനെ കരയാണെങ്കിൽ എന്ത് സംസാരിക്കാനാണ്? എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടുമോ? എന്തോ, എന്നിട്ട് ചിന്നു എവിടെ? ചിന്നുവിനെ എവിടെ കെടുത്തിരിക്കുന്നെ? വാ മോളെ, വാ. ഡോക്ടറെ, ചിന്നു മോൾക്ക് എങ്ങനെയുണ്ട്? പേടിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? പേടിക്കാനായിട്ടൊന്നുമില്ല. ഇതാ നോക്ക്, ഡ്രിപ്പ് ഇപ്പൊ തന്നെ തീരും. മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡിസ്ചാർജ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ. വേണ്ട ഡോക്ടർ സാറ്, ചിന്നുനെ ഞാൻ നല്ലോണം നോക്കിക്കോളാം, ഞങ്ങള് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. ശരി, നിങ്ങളുടെ ഇഷ്ടം. ഇതാ, ഇത് ചെന്നിട്ട് ഭക്ഷണത്തിന് ശേഷം കൊടുക്കണം. ഇത് വൈകുന്നേരത്തേക്കുള്ളത്, ഇത് രാത്രി. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കണേ. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പനി എങ്ങാനും കൂടി എത്രയും പെട്ടെന്ന് അറിയിക്കണം, ഞാൻ വന്ന് ഇഞ്ചക്ഷൻ തരാം. ശരി ഡോക്ടർ സാറേ, നിങ്ങൾ ചെയ്ത സഹായം ഈ ജന്മത്തിൽ മറക്കാൻ പറ്റില്ല. ഇതിന് നന്ദി ഒന്നും പറയേണ്ട കാര്യമില്ല മോളെ,
എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു. കൃത്യസമയത്ത് തന്നെ നീ പ്രാഥമിക ചികിത്സയെല്ലാം കൊടുത്തുകൊണ്ട് ചിന്നു രക്ഷപ്പെട്ടു. ഞങ്ങൾ പോയിട്ട് വരാം ഡോക്ടർ. ആയിക്കോട്ടെ. അല്ല, അവൾ പോവാണല്ലോ. ഇപ്പൊ എങ്ങനെ സംസാരിക്കാനാ? എങ്ങനെയും വിളിച്ച് സംസാരിക്കാന്ന് വെച്ചാ അവളുടെ അമ്മാവനും കൂടെയുണ്ട്. ഇപ്പൊ എന്താ ചെയ്യ? എന്താ സരസ്വതി ഇത്? ഇന്ന് എന്റെ അനിയത്തി ജീവനോട് എങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ്. ഈ സഹായം ഈ ജന്മത്തിൽ മറക്കാനാവില്ല. എന്താ മോളെ സരസ്വതി ഇങ്ങനെ? നിനക്കൊരു വിഷമം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും നിന്റെ ഒപ്പം നിന്നു. നിന്റെ ഉള്ളിൽ നന്മയുള്ളതുകൊണ്ട് മാത്രമാ സമയത്ത് ചിന്നുവിനെ രക്ഷിക്കാനായത്. ഇതിനൊക്കെ നീ ഞങ്ങളോട് നന്ദി പറയല്ലേ സരസ്വതി. അങ്ങനെയല്ല ചേട്ടാ, നിങ്ങൾ എന്റെ അടുത്ത് വന്ന് സഹായിക്കാന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, എല്ലാവരും ചേർന്ന് അവളെ കണ്ടെത്താൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ചിന്നുവിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയേനെ. എന്റെ അനിയത്തി എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെല്ലാം സഹായം ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് നീ വിഷമിച്ചാൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും സന്തോഷം കിട്ടുമോ? ആ പുണ്യവാ ഇന്ന് നിന്നെ രക്ഷിച്ചത്. ചെല്ലുമോളെ, അനിയത്തിയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്. പറയാനുള്ള കാര്യം സംസാരിക്കാനുള്ള ചാൻസ് കിട്ടിയില്ലല്ലോ. അല്ല, ഏകാംബരം സരസ്വതിയെ കണ്ടു കാണോ? ഉണ്ടാവില്ല. അപ്പോഴേക്കും കുട്ടി വെള്ളത്തിൽ വീണു. അതിനുശേഷം അവളെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവന്നു. പിന്നെ അവൾ ഇവിടെ തന്നെ ആയിരുന്നില്ലേ? ഹോസ്പിറ്റലിൽ വന്ന ശേഷം പിന്നെ അവളെങ്ങും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ തിരക്കിനിടയിൽ ഏകാംബരത്തെ കാണാനുള്ള ഗ്യാപ്പില്ലല്ലോ. കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഏകാംബരം എവിടെയാ? എല്ലാരും കൂടി എന്താണോ ചെയ്തേ, ഞാനൊരു മനുഷ്യനാണെന്ന് പോലും ഓർത്തില്ലല്ലോ. പോലീസ് മൂന്നാം മുറ പ്രയോഗിച്ചാ പോലും ഇത്രയും ബുദ്ധിമുട്ട് കാണില്ല. അമ്മേ, നടക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. ഈ വഞ്ചിയിൽ കൊണ്ടുവന്നിട്ടത് എന്തായാലും നന്നായി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ മോനെ, തൃപ്തിയായി. ഇനി ഇതില്ലാണ്ട് കിടന്ന് ചാവണ്ട. അമ്മ, എനിക്ക് ഫോൺ വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷെ എന്റെ കൈയൊന്ന് പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണോ അമ്മ? അതിൽ താങ്ങില്ല എല്ലാവരും താങ്ങിയത്. പൊന്നുമോനെ, ആ ഫോൺ എന്റെ പോക്കറ്റിലേക്ക് വെച്ച പുണ്യം കിട്ടുവോ? രമേശ, അങ്ങനെ എങ്ങനെ കൊണ്ട് തട്ടിയേടാ. സത്യമായിട്ടും സരസ്വതി അങ്ങോട്ട് വന്നായിരുന്നോ? വന്നിരുന്നു മോനെ. ഇത്ര മാത്രം മേടിച്ചു കൂട്ടിയിട്ട് ഇനി ഞാൻ കള്ളം പറയുമെന്ന് തോന്നുന്നുണ്ടോ? അവളോട് പോയി ഒന്ന് ചോദിച്ചു നോക്ക് അമ്മേ. ഏകാംബര എവിടെ പോയോ? എന്തോ ചേട്ടാ, നീ എന്താ ഇവിടെ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നല്ലേ പറഞ്ഞേ? ഇത്ര നേരമായിട്ട് നിന്നെ കാണഞ്ഞപ്പോ ആ ഏകാംബരം എങ്ങനെ നിന്നെ കണ്ടിട്ടുണ്ടാവും എന്ന് പേടിച്ചിട്ട് വന്നതാ. നീ ഏകാംബരത്തെ കണ്ടോ? ഇല്ല ചേട്ടാ. അയാള് സരസ്വതിയെ കാണാൻ വേണ്ടി പോയതല്ലേ? അല്ല, നീ അങ്ങോട്ടേക്ക് പോയില്ലേ? സരസ്വതിയെ എങ്ങനെ അയാള് കണ്ട? നീ ഇവിടെ ഉള്ള കാര്യം അറിയില്ലേ? അവര് കണ്ടുമുട്ടാനുള്ള ചാൻസ് ഇല്ല ചേട്ടാ. സരസ്വതിയുടെ അനിയത്തി പുഴയിൽ വീണതുകൊണ്ട് ഇത്ര നേരം അവള് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അയ്യോ, ആണോ? ഇപ്പൊ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഷീസ് ഫൈൻ ചേട്ടാ. ഇപ്പൊ ആ ഏകാംബരത്തിന്റെ കാര്യം നമുക്ക് അറിയണ്ടേ? വീട്ടിലേക്ക് പോയാലും സരസ്വതി ഇല്ലാത്തതുകൊണ്ട് അയാൾ അവളെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടാവുന്ന തോന്നുന്നു. അല്ലടാ, ഇനി ചിലപ്പോ സരസ്വതി വരുന്നവരെ അയാൾ അവിടെ വെയിറ്റ് ചെയ്യാണെങ്കിലോ? എന്തായാലും അവളവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത്രയും നേരം അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല അയാളുടെ. എത്ര അന്വേഷണം കണ്ടില്ലെന്ന് പറഞ്ഞാൽ അയാൾ പുറത്തുപോയി നോക്കും. ആദ്യം നമുക്ക് വഞ്ചിയുടെ അടുത്ത് പോയി നോക്കാം. ഇനി അഥവാ പോയില്ലെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. ശരിയാ, എന്നാ വാ.
അയ്യോ അമ്മേ, എന്നെ ചവിട്ടി കൂട്ടിന്റെ ദൈവമേ. അയ്യോ അയ്യോ, ഈ സരസ്വതിയെ കണ്ടപ്പോ തന്നെ ഒരു പ്രാന്തിയെ പോലെ തോന്നിയിരുന്നു. അയ്യോ അമ്മേ, അവൾക്ക് മാത്രമല്ല ഈ ഗ്രാമത്തിൽ ഭ്രാന്തുള്ളത്, എല്ലാവരും ഭ്രാന്തന്മാരാ. അമ്മേ, ചേട്ടാ.